നമസ്കാരം. രാമൻ എന്ന പേരിന് കൽപ്പാന്തകാലത്തോളം പഴക്കമുണ്ട്. രമിപ്പിക്കുന്നവൻ ആരോ അവരാണ് രാമൻ. എന്തിനാലാണ് രമിപ്പിക്കുന്നത്? സംശയമെന്താ? സ്വയം സച്ചിദാനത്തിൽ ആറാടുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും ആനന്ദത്തിൽ ആറാടിക്കുന്നവൻ ആരോ അവൻ രാമൻ. സൂര്യവംശജനാണെങ്കിലും രാമന് പേരിൽ വാലായി ചന്ദ്രനുള്ളത് കുഞ്ഞായിരിക്കുമ്പോൾ അമ്പിളിമാമനെ വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞത് മുതലാണത്രേ ആ ചന്ദ്രൻ പേരിനൊപ്പം കൂടിയത്. ആരാണ് രാമനെന്നും എന്താണ് രാമന്റെ മഹത്വമെന്നും പലരും പല തവണയായി പലവട്ടം പറഞ്ഞതാണ്. എങ്കിലും ആധ്യാത്മികതയിലും ഭക്തിമാർഗത്തിലും എത്രത്തോളം ആവർത്തനമുണ്ടാകുന്നോ അത്രത്തോളം ഗുണമാണ് എന്നാണ് ശാസ്ത്രം. രാമൻ എന്ന പെർഫെക്റ്റ് പുരുഷനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതും കേൾക്കുന്നതും പുണ്യമാണ്. പ്രത്യേകിച്ച് രാമനവമിക്ക് രാമനാമത്തോളം പുണ്യം മറ്റൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും രാമനെക്കുറിച്ച് തന്നെ പറയട്ടെ. ധർമ്മവിഗ്രഹം, മര്യാദ പുരുഷോത്തമൻ, രാമനെക്കുറിച്ച് ഒറ്റ വാക്കിൽ ഇത്രയുമേ പറയാനുള്ളൂ. എന്നാൽ ആദികവിക്ക് ഈ സത്പുരുഷനെ ഇത്രമാത്രം വർണ്ണിച്ച് മതിവരാത്തതിനാലാവാം അവിടുത്തെ ഗുണഗണങ്ങൾ നിരവധി പുറങ്ങളിലായി എഴുതി വെച്ചത്. അവ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊരു മനുഷ്യനോ എന്ന അത്ഭുതം തോന്നത്തക്കവണ്ണം നായക ലക്ഷണങ്ങൾ അത്രമേൽ രാമനിൽ സംയോജിച്ചിരിക്കുന്നു. ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനെ സാധൂകരിക്കുന്നതാവണം ഓരോ മനുഷ്യൻ്റെയും ജീവിതമെന്നാണ് ശാസ്ത്രം. എന്നാൽ ദേശ കാല വ്യക്തി സ്ഥാന മുഖ്യ ഗൗണഭേദമനുസരിച്ചുള്ള ഈ ധർമ്മ വിവേചനമാകട്ടെ അത് സങ്കീർണവുമാണ്. അത്രയും സങ്കീർണമായ ഈ ധർമ്മ വിവേചനത്തിൻ്റെ നൂഴിലകളെ ഇഴചേർത്ത് യോജിപ്പിച്ചെടുത്ത് ധർമ്മത്തിൻ്റെ ആൾരൂപമായി വിളങ്ങിയ ഒരേയൊരു പുരുഷനെ ഭാരതത്തിനുള്ളൂ. അത് ശ്രീരാമനാണ്. മഹാഭാരതത്തിൽ പലപ്പോഴും അർത്ഥകാമങ്ങളെ മുൻനിർത്തിയാണ് ധർമ്മനിരൂപണം നടത്തുന്നത്. പക്ഷേ രാമൻ്റെ ധർമാചരണം ധർമ്മത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് മരീചൻ പോലും രാമനെ ധർമ്മത്തിൻ്റെ വിഗ്രഹമായി വിശേഷിപ്പിക്കുന്നത്. രാമൻ സീതയെ ത്യജിച്ചില്ലേ? രാമൻ ഭാര്യയെ കൊന്നില്ലേ? ഇവ അധർമ്മമല്ലേ? ഒറ്റ നോട്ടത്തിൽ ശരിയെന്ന് തോന്നിയേക്കാവുന്ന ഈ ചോദ്യങ്ങൾ രാമനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ഗൗണ ധർമ്മങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങളായിരുന്നു. രാജാവ് എന്ന മുഖ്യധർമ്മത്തെ മുൻനിർത്തുമ്പോൾ അവിടുത്തെ പതിധർമ്മം ഗൗണമാകും. അവിടെ രാമന് ഭർതൃധർമ്മമെന്ന ഗൗണധർമ്മത്തെ മനസ്സിലാമനസ്സോടെ തിരിച്ചേ പറ്റൂ. ധർമ്മം എപ്പോഴും ദേശകാലങ്ങൾക്ക് അതീതമായതിനാൽ ഇവിടെ ത്രോതായുഗ ധർമ്മം എന്ന് കൂടി കൂട്ടിച്ചേർക്കണം. പക്ഷേ ത്രോതായുഗത്തിലെ രാജധർമ്മം പ്രാവർത്തികമാക്കിയപ്പോൾ അനാഥനായത് രാമൻ എന്ന ഭർത്താവാണ്. പിന്നീട് ഒരിക്കലും രാമൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിട്ടില്ല. ഏക പത്നീവ്രതമെന്ന പരമ വൈശിഷ്ട്യത്തിൽ ധർമ്മമൂല്യത്തിൻ്റെ ആ പാരമ്യതയിൽ ഉറച്ചു നിന്ന ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മുഖ്യധർമ്മത്തെ ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം രാമന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിത സുഖങ്ങളായിരുന്നു. യുവരാജാവാകേണ്ട ദിവസമാണ് പിതൃവാക്ക് പാലിക്കാൻ രാമൻ കാടുപൂകിയത്. രാമനെ കീഴ്പ്പെടുത്താൻ സുഗ്രീവനേക്കാൾ കേമൻ ബാലിയാണെന്ന് അറിഞ്ഞിട്ടും അധർമ്മിയായതിനാലാണ് രാമൻ ബാലിയുടെ സഹായം അഭ്യർത്ഥിക്കാതിരുന്നത്. ഭാര്യ നഷ്ടപ്പെട്ട സുഗ്രീവനിലൂടെ രാമൻ തന്നെ തന്നെയാണ് കണ്ടത്. രാവണനെ പോലെ ബാലിരുമയെ ബാലമായാണ് പത്നിയാക്കിയത്. ധർമ്മവിധിയിൽ അനുജന്റെ ഭാര്യ പുത്രി തുല്യമാണ്. അവരെയാണ് ഭർത്താവ് ജീവിച്ചിരിക്കെ ഫലമായി പത്നിയാക്കിയത്. മാത്രമല്ല അന്യന്റെ പത്നിയെ അപഹരിച്ചവൻ ഭാരത ധർമ്മവിധി പ്രകാരം അധാതയാണ്. ത്രോതയുഗ ധർമ്മത്തിൽ വിചാരണ പോലുമില്ലാതെ വധിക്കപ്പെട്ടവനാണ് ആധാതായി. മുറിവേറ്റ് വീണ ശേഷം ബാലി രാമനോട് തന്നോട് ഈ ചെയ്തത് ധർമ്മമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശാഖാമൃഗങ്ങൾക്ക് വേട്ടയുടെ ധർമ്മമാണ് ബാധകമെന്നാണ് അതിന് രാമൻ ഉത്തരം നൽകിയത്. അതോടെ തെറ്റുബോധ്യപ്പെട്ട് സുഗ്രീവനെ തൻ്റെ പിന്തുടർച്ചാവകാശിയായി നിയമിച്ചാണ് ബാലി മരിക്കുന്നത്. കൗമാരം കടക്കും മുൻപ് രാക്ഷസരെ നിലക്കി നിർത്തിയ പരശുവേന്തി ക്ഷത്രിയനാശത്തിനിറങ്ങിയ ഭാർഗവരാമൻ്റെ ഗർവമകറ്റി ധർമ്മത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് തപസ്സിനയച്ച പരാക്രമശാലിയാണ് ശ്രീരാമൻ. സമൂഹ നിലയനുസരിച്ച് തന്നിലും താഴ്ന്ന ശബരിയെ, ഗുഹനെ, വാനര ഗോത്രത്തെ, ഗരുഡ ഗോത്രത്തെ തന്നോളം ഉയരെ നിർത്തിയ, അവരെ പരിരക്ഷിച്ച ദയാസിന്ധുവാണ് ശ്രീരാമൻ. ആയുധമില്ലാത്തവനെ വധിക്കരുതെന്ന ധർമ്മത്തെ മുൻനിർത്തി യുദ്ധത്തിനിടെ ആയുധമില്ലാതെ നിസ്സഹനായി പോയ രാവണനെ നോക്കി ക്ഷീണിച്ചെങ്കിൽ ഇനി മടങ്ങിപ്പോയി നാളെ വരൂ എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ ധർമ്മമൂർത്തിയാണ് ശ്രീരാമൻ. കിഷ്കിന്ധ, ലങ്ക എന്നീ പ്രദേശങ്ങളെ കീഴ്പ്പെടുത്താമായിരുന്നിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവനാണ് ശ്രീരാമൻ. എന്തിനേറെ പറയുന്നു, രാവണവധത്തിനു ശേഷം ലങ്കാപുരിയിൽ പ്രവേശിക്കാനായി രാജാവായ വിഭീഷണന്റെ അനുവാദത്തിനായി കാത്തുനിന്ന മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ഈ ധർമ്മവിഗ്രഹത്തെ പഴിച്ചാണ് രാമായണം തിരുത്തി ചിലർ രാവണായണം എഴുതിയത്. അന്യന്റെ ഭാര്യയെ പ്രാപിച്ച ആധാതായിമാരെ വാഴ്ത്തിപ്പാടുന്ന ധർമ്മം ഭാരതത്തിന്റെ ജനിതകത്തിലില്ലാത്തതാണ്. പക്ഷേ മതാധിനിവേശ സമയങ്ങളിൽ വർണ്ണസകരം സംഭവിച്ചിട്ടുണ്ടായ ജനിതക വൈകല്യം പേർന്നവരുടെ സന്തതി പരമ്പരകൾ രാമനെ തള്ളിപ്പറയുന്നതിലും അത്ഭുതമൊന്നുമില്ല. സ്വന്തം ജനിതകമാണ് അവരെ കൊണ്ട് രാവണായണം എഴുതിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.